കാനറികളെ പ്രണയിക്കുന്നവരുടെ മിഴികളിൽ മരക്കാനയിലെ ആ സ്വപ്ന രാവിലേക്കുള്ള കാത്തിരിപ്പിന്റെ ദൂരം കുറഞ്ഞു വരുന്നത് തെളിഞ്ഞു കാണാം. മഞ്ഞയിൽ വിരിഞ്ഞ ബ്രസീലിനെ ഹൃദയത്തിലേറ്റിയവരെ അവരുടെ സുൽത്താൻ ആ സ്വപ്നത്തിലേക്ക് ആനയിക്കുകയാണ്. സ്വന്തം മണ്ണിൽ ചരിത്രം ആവർത്തിക്കാൻ ഇറങ്ങിത്തിരിച്ച സുൽത്താനും കൂട്ടരും ഇതാ രാജകീയമായി തന്നെ കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ശക്തികളായ ചിലിയെ മറികടന്നെത്തിയ ബ്രസീലിന് കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ തങ്ങൾ തറപറ്റിച്ച പെറുവായിരുന്നു സെമിയിൽ എതിരാളികൾ. ആ മധുരിക്കുന്ന ഓർമ്മകൾ പകർന്നു നൽകിയ ആത്മവിശ്വാസം മത്സരത്തിന്റെ ഓരോ നിമിഷവും ബ്രസീലിയൻ താരങ്ങളിൽ പ്രകടമായിരുന്നു. എഡേഴ്സൺ മോറസ് അണിനിരന്ന ഗോൾവലയ്ക്കു മുന്നിൽ പ്രതിരോധ കോട്ടയുടെ ചുമതല വഹിക്കാൻ പരിശീലകൻ ടീറ്റയെ വിശ്വസിച്ചേൽപ്പിച്ചത് മാർക്കിഞ്ഞോസിനെയും തിയാഗോ സിൽവയെയും അവർക്ക് കൂട്ടായി റെനൻ ലോത്തിയെയും ടാനിലോയെയും ആയിരുന്നു. മധ്യനിരയിൽ കസമിറോയും ഫ്രെഡും അണിനിരന്നപ്പോൾ ആക്രമണങ്ങൾ കെവർട്ടനും പക്വേറ്റയും റിച്ചാർലീസനും നെയ്മറും ചേർന്ന് നേതൃത്വം നൽകി. പെഡ്രോ ഗെല്ലസി വലയ്ക്കു മുന്നിൽ നിറഞ്ഞപ്പോൾ ആദ്യ അരമണിക്കൂറിൽ ഗോൾ ചലനമുണ്ടായില്ല. എന്നാൽ 35 മിനിറ്റിൽ ടാംകോ സംഗീതത്തിന്റെ ചുവട് പിടിച്ച് നെയ്മറും പക്വേറ്റയും റിച്ചാർലീസനും ചേർന്നൊരുക്കിയ സാമ്പ നൃത്തത്തിനൊടുവിൽ പക്വേറ്റ ഗെല്ലസിക്കൊരവസരവും നൽകാതെ പെറൂവിയൻ ഗോൾവല ഭേദിച്ചു. ആദ്യ പകുതിയിൽ വരുത്തിവെച്ച കടം നികത്തുവാനായി ഉണർന്നു കളിക്കുന്ന പെറുവിനെയാണ് രണ്ടാം പകുതിയിൽ കാണാനായത്. എന്നാൽ മർക്കിഞ്ഞോസും തിയാഗോ സിൽവയും ചേർന്ന് തീർത്ത പ്രതിരോധ പൂട്ടുപൊളിക്കാനുള്ള പടക്കോപ്പുകൾ പെറുവിയൻ നിരയിൽ ഉണ്ടായിരുന്നില്ല. ലീഡ് വർദ്ധിപ്പിക്കാനായി ടിറ്റയുടെ കുട്ടികളും ആഞ്ഞു ശ്രമിച്ചതോടെ ഇരുവശങ്ങളിലും നിരന്തരം മുന്നേറ്റങ്ങളെത്തി. എന്നാൽ ഗെല്ലസിയെ ഒരിക്കൽ കൂടി കീഴടക്കാൻ അവർക്കുമായില്ല. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ആ സ്വപ്ന ഫൈനലിലേക്ക് ബ്രസീൽ ഒരു മുഴം മുന്നേ എത്തുകയാണ്. ഇനി അർജന്റീനയുടെ ഊഴമാണ്. അർജന്റീന കൊളംബിയ മത്സരത്തിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ബ്രസീലും അർജന്റീനയും നേർക്കുനേർ വരുന്ന ആ സ്വപ്ന ഫൈനലിന് മരക്കാന അരങ്ങൊരുക്കും.